ഗതാഗത മന്ത്രിയെ തള്ളി മോട്ടോർ വാഹന വകുപ്പ്. എഐ ക്യാമറ പ്രായം ഡിക്റ്റേറ്റ് ചെയ്യില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൺട്രോൾ റൂമിൽ വരുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് വയസ്സ് കണക്കാക്കും. പരാതിയുള്ളവർക്ക് നിയമപരമായി നീങ്ങാമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. 12 വയസ്സായ കുട്ടികളുടെ ചിലത് നമുക്ക് വിഷ്വലി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, എല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാര്യം പലപ്പോഴും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കുട്ടികളുടെ ശാരീരിക പ്രകൃതിയിലൊക്കെ ഉണ്ടാവാം. എന്നാൽ തന്നെയും നമുക്ക് വിഷ്വലി നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു അപ്പീലിനുള്ള സാഹചര്യവും ഉണ്ട്. അങ്ങനെ ഒരു അതിനപ്പുറത്തേക്കാണ് ചെയ്യുന്നത്, 12 വയസ്സിന് താഴെയാണ്, 12 വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞ് ഒരു പേപ്പർ പോകുന്നുണ്ടെങ്കിൽ, അഥവാ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് അപ്പീലിനുള്ള സാഹചര്യമുണ്ട്. 12 വയസ്സുള്ള കുട്ടികളുടെ കാര്യത്തിലേക്ക് ക്യാമറ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഇല്ല. ക്യാമറ കാണിക്കും, 3 പേര് പോയി കഴിഞ്ഞാൽ അത് കാണിക്കും. അത് നമുക്ക് വെരിഫൈ ചെയ്യാമല്ലോ, നമുക്ക് നോക്കാം. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, മന്ത്രി പറഞ്ഞെന്ന് തന്നെ ആളുകൾ അത്ഭുതപ്പെട്ടതാണ്. ക്യാമറ എങ്ങനെയാണ് കൃത്യമായി ഒരാളുടെ പ്രായം 12 ആണോ 15 ആണോ? കണ്ടാൽ ഏകദേശം കാണുന്നവർക്കറിയാം, പക്ഷെ ക്യാമറയ്ക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന്? ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തന്നെ അത് വ്യക്തമാക്കിയിരിക്കുന്നു, ക്യാമറയൊന്നുമല്ല, ആളുകളാണ് ഇത് നോക്കി പരിശോധിക്കുക എന്ന്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന കാര്യം ഉയരുമ്പോൾ അവിടെ മന്ത്രി എടുത്ത നിലപാട് 12 വയസ്സിന് താഴെയാണോ മുകളിലാണോ എന്നത് ക്യാമറ തന്നെ ഡിറ്റക്ട് ചെയ്യും, അത് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അങ്ങനെ ക്യാമറ വഴി സാധ്യമല്ല എന്ന കാര്യമാണ്. ഈ ദൃശ്യം കൺട്രോൾ റൂമിലേക്ക് എത്തുന്നു. ഈ വാഹനത്തിലുള്ള കുട്ടി അത് 12 വയസ്സാണോ അല്ലയോ എന്നുള്ളത് അവിടെ ഉള്ള കൺട്രോൾ റൂമിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ധാരണയ്ക്കനുസരിച്ച് അവർ തീരുമാനമെടുക്കുക. അതായത് പ്രായം കണ്ടെത്താൻ മറ്റ് വഴികളൊന്നുമില്ല, അവിടെ ഉള്ള ഉദ്യോഗസ്ഥരുടെ ഒരു മനോധർമ്മമാണ്. അതനുസരിച്ച് അവർ തീരുമാനിക്കുകയും പിഴ ഈടാക്കണമെങ്കിൽ ഈടാക്കും, അല്ലെങ്കിൽ ഒഴിവാക്കും എന്നുള്ള നിലയ്ക്കാണ്. ഏതായിരുന്നാലും അവിടെ എന്തെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ അപ്പീലിന് പോകാനുള്ള സാധ്യത, അതായത് 12 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിക്ക് പിഴ എന്ന നിലയിൽ നടപടി ഉണ്ടായാൽ അവിടെ നിയമപരമായ മറുവഴികൾ സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അപ്പീൽ പോകാം എന്ന് പറയുന്നു. ഇവിടെ AI ക്യാമറ പൂർണ്ണമായോ അങ്ങനെ AI ക്യാമറയുടെ ധർമ്മമാണോ ചെയ്യുന്നത്, അവിടെ മാനുവലായ കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് അവിടുത്തെ ഉദ്യോഗസ്ഥർ കൂടി ഈ പിഴയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് പൂർണ്ണമായും ക്യാമറയെ ആശ്രയിച്ചിട്ടുള്ള നടപടികളല്ല, ഉദ്യോഗസ്ഥരുടെ കൂടി ഇടപെടലോട് ആണ് ഈ നടപടികൾ മുമ്പോട്ട് പോവുക എന്നത് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. മന്ത്രിയുടെ ഈ വാദം തെറ്റാണെന്ന് കൂടി ഉദ്യോഗസ്ഥർ പറയുകയാണ്. ശരി, വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ക്യാമറയ്ക്ക് AI ക്യാമറയ്ക്ക് കുട്ടിയുടെ പ്രായം 11 ആണോ 13 ആണോ എന്ന് കണ്ടെത്താനുള്ള സംവിധാനമൊന്നുമില്ല. അതിപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റു